ഈ കൊറോണ കാലഘട്ടത്തിൽ സാംസ്കാരിക വകുപ്പ്, സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുക. സാംസ്കാരിക വകുപ്പിൻ്റെ കൾച്ചറൽ വിനിമയ പരിപാടിയുടെ നോഡൽ ഏജൻസി എന്ന നിലയിൽ ഭാരത് ഭവനും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരുക്കുന്ന പരിപാടികൾ ഈ ഘട്ടത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരിക്കും. COVID-19 വ്യാപനത്തെ തുടർന്ന് വീടുകളിലും ആശുപത്രികളിലും ക്വാറന്റൈനിലും ഐസൊലേഷനിലും കഴിയുന്നവരുടെ മാനസിക പിരിമുറുക്കവും സംഘർഷവും ഒഴിവാക്കി അവരെ മാനസിക ഉല്ലാസത്തോടെ കഴിയുന്നതിന് സാംസ്കാരിക വകുപ്പ് വ്യത്യസ്തമായ നിരവധി സാംസ്കാരിക പരിപാടികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സാംസ്കാരിക വകുപ്പിൻ്റെ വിനിമയ സ്ഥാപനമായ ഭാരത് ഭവൻ വിവിധ സാംസ്കാരിക മത്സരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിയാലിറ്റി ടൈനി ടെലിഫിലിം, അതുപോലെ തന്നെ മൈ ബുക്ക്, തിയേറ്റർ, ഒന്ന് പാടാമോ, ഡബ് സ്മാഷ്, കവിത, കഥ, ഡാൻസ്, ലളിതഗാനം, രുചിക്കൂട്ട്, ചിത്രശില്പ കൈവേലകൾ, മുത്തശ്ശിക്കഥ, പൂന്തോട്ടം, പെറ്റ്സ് എന്നീ 12 വിഷയങ്ങളിൽ ഏതാണ്ട് 20 മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 3 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ തയ്യാറാക്കുന്നത്. ഏപ്രിൽ 20-നുള്ളിൽ ഭാരത് ഭവൻ കേരള കാറ്റ് gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് ഇത് അയക്കാവുന്നതാണ്. കേരള സാഹിത്യ അക്കാദമി വിപുലമായ വായനക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അക്കാദമിയുടെ വെബ്സൈറ്റിലെ ഓൺലൈൻ ലൈബ്രറിയിലൂടെ ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ, ചങ്ങമ്പുഴ എന്നിവരുടെ എല്ലാ കൃതികളും വായിക്കാം. മലയാളത്തിലെ പ്രശസ്തരായ 200 സാഹിത്യ പ്രതിഭകളുടെ ചിത്രങ്ങൾ, കയ്യക്ഷരം, അവരുടെ ശബ്ദം, ചെറു ജീവിതക്കുറിപ്പ് എന്നിവ ചിത്രശാല എന്ന വിഭാഗത്തിൽ സമാഹരിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ സച്ചിദാനന്ദൻ, സക്കറിയ, സുനിൽ പി ഇളയിടം, MN കാരശ്ശേരി, KEN, B രാജീവൻ തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച വൈജ്ഞാനിക പുസ്തകങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ആവശ്യക്കാർക്ക് നേരിട്ട് എത്തിച്ചു നൽകും. വെബ്സൈറ്റിൽ കാറ്റലോഗ് പരിശോധിച്ച് പുസ്തകങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ ആവശ്യപ്പെടാവുന്നതാണ്. ഇതേപോലെ തന്നെ മലയാള മിഷൻ ലോകത്തെങ്ങുമുള്ള മലയാളികൾക്കും മലയാളം ഭാഷാ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കുമായി വൈവിധ്യമാർന്ന പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുകയാണ്. കുട്ടികൾ വീട്ടിലെ കളികൾ മലയാള മിഷൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം. കളിക്കാം, വായിക്കാം, സമ്മാനം നേടാം എന്ന സാഹിത്യ മത്സരത്തിൽ കുട്ടികൾക്ക് പങ്കെടുക്കാം. അതോടൊപ്പം വീട്ടിലെ പാട്ട്, നാട്ടിലെ കൂട്ട് എന്ന അന്താക്ഷരി ചാലഞ്ചാണ് മറ്റൊന്ന്. ഇഷ്ടമുള്ള 4 വരി സിനിമാ പാട്ട് പാടി നാട്ടിലെ ഏതെങ്കിലും കുട്ടിയെ ചാലഞ്ച് ചെയ്യാം. ആ പാട്ടിലെ ഒരു വാക്ക് വരുന്ന പാട്ടായിരിക്കണം ചാലഞ്ചിൽ പങ്കെടുക്കുന്ന കുട്ടി തുടർന്ന് പാടേണ്ടത്. ആ കുട്ടിക്ക് കേരളത്തിൽ പുറത്തുള്ള മറ്റൊരു കുട്ടിയുമായി ചാലഞ്ച് തുടങ്ങാം. ഇവ മലയാള മിഷൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യും. തിരഞ്ഞെടുത്ത വീഡിയോകൾക്ക് സമ്മാനം നൽകും.
മികച്ച മലയാള മിഷൻ്റെ റേഡിയോ മലയാളത്തിലും യൂട്യൂബിലും സംപ്രേഷണം ചെയ്യും. 14 ഈ ചാലഞ്ച് അവസാനിക്കും. മലയാള മിഷൻ്റെ വിവിധ ചാപ്റ്ററുകൾ മുഖേന കൊറോണ ഹെൽപ്പ് ഡെസ്കുകളും റേഡിയോ മലയാളം മുഖേന വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. മൊയ്യൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിക്കും. പാടുന്നവർക്കും പാട്ട് എഴുതുന്നവർക്കും പങ്കെടുക്കുക. 4 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. 12 വരെ ബാല്യം, 19 വരെ കൗമാരം, 35 വരെ യൗവനം, 36 മുതൽ പൊതുവിഭാഗം എന്നിങ്ങനെയാണ് വിഭാഗങ്ങൾ. മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖർ വിധി നിർണയിക്കും. പാട്ടുകാർ 2 പാട്ടുകൾ മൊബൈൽ പകർത്തി ജനനത്തീയതി തെളിയിക്കുന്ന രേഖയുടെ ഇമേജ് സഹിതം വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. അവസാന തീയതി 10 April. കൂടുതൽ വിവരങ്ങൾ മൊയ്യൻകുട്ടി വൈദ്യർ മാപ്പിള അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാകും. വൈദ്യർ മഹോത്സവങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ, മാപ്പിള കലകളുടെ അവതരണം, വൈദ്യർ സ്മാരക പ്രഭാഷണം എന്നിവയുടെ വീഡിയോ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വെബ്സൈറ്റിലും ലഭ്യമാകും. അതുപോലെ കേരളത്തിലെ നാടൻ കലാവിജ്ഞാനത്തെ മുൻനിർത്തി ഒരു യൂട്യൂബ് ചാനൽ കേരള ഫോക്ലോർ അക്കാദമി ആരംഭിക്കും. നാടൻ കലകളെക്കുറിച്ച് പ്രമുഖരുടെ പ്രഭാഷണങ്ങൾ ഈ ചാനലിലൂടെ ആസ്വദിക്കാം. രവികുമാർ ഫോക്ലോർ, സി ജെ കുട്ടപ്പൻ നാടൻപാട്ട്, കീച്ചേരി രാഘവൻ പൂരക്കളി, ഗീതാ ഗാവാലം തിരുവാതിര, വൈ വി കണ്ണൻ തെയ്യം തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കും. കുട്ടികൾക്കായി നാടൻപാട്ട് സിംഗിൾ റിയാലിറ്റി ഷോ ഓൺലൈനിൽ സംഘടിപ്പിക്കും. 100 നാടൻ കലകളെക്കുറിച്ചുള്ള ലഘുവിവരണ ഗ്രന്ഥം അക്കാദമി തയ്യാറാക്കും. തോട്ടം പാട്ടുകൾ ശേഖരിച്ച് ഓൺലൈനിൽ ലഭ്യമാക്കും. കൊറോണ രോഗബാധ തടരുന്നത് തടയുന്നതിനാവശ്യമായ സാമൂഹ്യ അകലം, വ്യക്തിശുചിത്വം എന്നിവ പാലിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സുപ്രധാന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ സർഗാത്മക ആവിഷ്കാരങ്ങൾ സഹായിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിർണയിച്ചിട്ടുള്ള 173 ക്ലസ്റ്ററുകളിലായി വിന്യസിക്കപ്പെട്ട 1000 കലാകാരന്മാർ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ പ്രചരണ പരിപാടികൾ നടത്തും. സംഗീതം, ഏകാംഗ നാടകം, ഓട്ടം തുള്ളൽ, തിരുവാതിര, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട്, ചിത്രരചന, ഇൻസ്റ്റലേഷൻ തുടങ്ങിയ കലാരൂപങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് പ്രതിരോധം സൃഷ്ടിക്കും. പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കൊറോണ ഓട്ടം തുള്ളൽ ഉൾപ്പെടെ ഇതിൽ നിരവധി അവതരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലായി വൈറലായി പ്രചരിക്കുന്നുണ്ട്. കൂടാതെ മാസ്കുകൾ, സാനിറ്റൈസർ തുടങ്ങിയവ തയ്യാറാക്കി വിതരണം ചെയ്യുന്നതിനും സാംസ്കാരിക വകുപ്പിൻ്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർ ഇപ്പോൾ രംഗത്തുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഭാരത് ഭവൻ ഇവിടെ സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള നിരവധി പരിപാടികളുടെ ദൃശ്യാവിഷ്കരണം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് യൂട്യൂബ് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് രാവിലെ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഇതിൽ ഭാരത് ഭവൻ രൂപം കൊടുക്കുന്ന മൈ ബുക്ക്, അത് ഈ കൊറോണ കാലത്തെ ഈ വീടുകളിൽ വായിച്ച പ്രിയപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് രചയിതാവ് പ്രമേയം, ആ പുസ്തകത്തിൽ വായനയിലൂടെ കണ്ടെത്തിയ ജീവിത വീക്ഷണം, പുസ്തക വായന നടത്തിയവർ അവർക്ക് ഇഷ്ടപ്പെട്ട ഗൃഹപശ്ചാത്തലത്തിൽ നിന്ന് പുസ്തക സഹിതം പറയുന്ന ഒരു പരിപാടിയാണ് മൈ ബുക്ക്. അതൊരു 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ കുറേ കൊറോണ കാലം കേന്ദ്ര പ്രമേയമാക്കി വീട്ടിലുള്ളവർ ചേർന്ന് ഒരുക്കുന്ന ഹ്രസ്വ നാടകം, അതുപോലെ തന്നെ മൈം, സ്കിറ്റ് എന്നീ അവതരണങ്ങൾ ഈ വിഭാഗത്തിൽ ഉണ്ടാകും. മനോധർമ്മ അഭിനയവും സർഗാത്മക സ്വാതന്ത്ര്യവും വിനിയോഗിക്കുന്നതാണ് അവതരണം. അത് തിയേറ്റർ മൈം സ്കിറ്റ് വിഭാഗത്തിലാണുള്ളത്. അതുപോലെ ഒന്ന് പാടാമോ എന്ന ഒരു പദ്ധതി, വീട്ടുകൂടായ്മയിലെ മനോഹര ഗാനം നിങ്ങളിൽ ഒരാൾ എഴുതി, വീട്ടിലുള്ള ഒരാൾ എഴുതി, വീട്ടിലുള്ള ഒരാൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗാനമാണ്. ഇഷ്ടാനുസരണമുള്ള പശ്ചാത്തല താള സംഗീതവും ഇതിൻ്റെ ഭാഗമായി ചുരുക്കാം. അതും 3 മിനിറ്റാണ് അവതരണത്തിനുള്ള സമയം.
അതുപോലെ ഡബ് സ്മാഷ്, ടിക്ടോക്ക് മാജിക്, ശ്രദ്ധേയമായ ചലച്ചിത്ര ദൃശ്യങ്ങൾക്ക് യുക്താനുസരണമുള്ള സംഭാഷണങ്ങൾ ചേർന്ന ഒരു സൃഷ്ടിയാണിത്. ഏറെ ആകർഷിക്കുന്നൊരു പരിപാടിയാണ്. ചലച്ചിത്ര രംഗ സംഭാഷണങ്ങൾ വെച്ചിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്, ബ്രേക്ക് ചെയിൻ പ്രമേയമാക്കിയ മാജിക്, ഇതാണ് ഈ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സെഗ്മെൻറ്റിലെ വിഷയങ്ങൾ. ഇതേപോലെ തന്നെ കഥാ കവിത, ഹ്രസ്വകഥകളും കവിതകളും ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഈ വീട്ടിലിരുന്ന് അവർക്ക് രചിക്കാം, വീട്ടിലുള്ളവർക്ക് വായിച്ച് നൽകും, എന്നിട്ട് അത് ചിത്രീകരിച്ചയക്കണം. അതിനും പരമാവധി 3 മിനിറ്റാണ്. അതുപോലെ തന്നെ രുചിക്കൂട്ട്, സാധാരണ നിലയിൽ നമ്മൾ ഭക്ഷണങ്ങൾ ഒരുക്കാറുണ്ട്, എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി വീട്ടിലുള്ളവർ ഒത്തുചേർന്ന് ഒരുക്കുന്നൊരു വിഭവം, പാചക രീതി, ചേരുവ, ഒടുവിൽ രുചിയെക്കുറിച്ചിട്ടുള്ള കമൻറ്റുകൾ, ഇതെല്ലാം പാചകത്തിലെ പുതുരുചി കണ്ടെത്തുന്നത് നന്നായിരിക്കും. പാചക ഘട്ടങ്ങളും വിവരണവും ചേർത്ത മൊബൈൽ ആപ്പിൻ്റെ, മൊബൈൽ ക്ലിപ്പിൻ്റെ പരമാവധി ദൈർഘ്യം 3 മിനിറ്റാണ്. ഇതേപോലെ ചിത്രകല, കാർട്ടൂൺ, ഹാൻഡ്ക്രാഫ്റ്റ്, എംബ്രോയിഡറി, കൊറോണ കാലം മുൻനിർത്തിയിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സൃഷ്ടിയുടെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള ദൃശ്യങ്ങൾ 3 മിനിറ്റ് ദൈർഘ്യത്തിൽ പൂർത്തീകരിച്ച് നൽകണം. അതുപോലെ തന്നെ നാട്ടറിവ്, മുത്തശ്ശിക്കഥ, വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് വീട്ടിലെ മുതിർന്നവരിൽ നിന്നും പുതുതലമുറ കേട്ടറിയുന്ന കഥകൾ, നാട്ടറിവ്, ഗാനങ്ങൾ, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും. കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കും മുത്തശ്ശിമാർ, ഈ വീട്ടിലുള്ള വയസ്സിലെ ആൾക്കാർ, അത് ചിത്രീകരിച്ചിട്ട് നൽകാം. അതേപോലെ തന്നെ പൂന്തോട്ടം, പെറ്റ്സ്, പൂന്തോട്ടം ഇല്ലാത്ത സ്ഥലത്ത് ഒഴിവുകാലത്തിൽ പൂന്തോട്ടം നിർമ്മാണം നടത്താം. നിലവിലുള്ള പൂന്തോട്ടം തന്നെ കൂടുതൽ അലങ്കരിക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായി ചെടികളെ പരിചയപ്പെടുക, അതിൻ്റെ പരിചരണ ശൈലി, വീട്ടിലെ പ്രിയപ്പെട്ട വളർത്തു പക്ഷികളെ സംബന്ധിച്ചിട്ടുള്ള വിവരം, മൃഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരണങ്ങൾ, ഇതൊക്കെ ഈ സെഗ്മെൻറ്റിലുണ്ടാവും. അതും നമുക്ക് പകർത്തി 3 മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ സാധിക്കണം. കാവ്യാലാപനം, ഇഷ്ടപ്പെട്ട കവികളുടെ, തനിക്കിഷ്ടപ്പെട്ട കവിതയുടെ ആലാപനമാണത്. അത് 3 മിനിറ്റ് ദൃശ്യമുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ നൃത്തം, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ നൃത്ത അവതരണവും 3 മിനിറ്റ് കൊണ്ട് സംഘടിപ്പിക്കാവുന്നതാണ്. സ്വാഭാവികമായും 1000 കണക്കിന് കുട്ടികൾ ഇതിൽ പങ്കാളികളാവും. ഇവർക്ക് ഏറ്റവും നല്ല പ്രോത്സാഹന സമ്മാനം സാംസ്കാരിക വകുപ്പ് ഈ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം നൽകുന്നതായിരിക്കും. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, നമുക്ക് കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റ് 20 ഏപ്രിൽ. അപ്പോൾ ഇത് ഒരു നല്ല സ്വീകാര്യത പൊതുവിലുണ്ടാകുമെന്നാണ് കരുതുന്നത്. എല്ലാവരും ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. ആ വീട്ടിലിരിക്കുന്ന സമയത്ത് മനസ്സ് വ്രണപ്പെടാതെ, മനസ്സ് ഒറ്റപ്പെടാതെ, തനിക്കാരുമില്ല എന്ന തോന്നൽ ഉണ്ടാകാതെ വീട്ടിൽ ജീവിക്കണമെങ്കിൽ മനസ്സിനെ വേറൊരു രൂപത്തിൽ നമ്മൾ മാറ്റിയെടുക്കണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 വർഷം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് 10,000 കണക്കിന് ജനങ്ങളെ സംഘടിപ്പിച്ചു കൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പരിപാടികളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എൻ്റെ തന്നെ ഫേസ്ബുക്ക് വഴി ലഭ്യമാകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് അത് വൈകുന്നേരം 3 മണിക്ക് ഫേസ്ബുക്കിൽ ലഭ്യമാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചോയ്സ് ഗ്രൂപ്പിന്റെ പുതിയ വീടുകൾ വിൽപ്പനയ്ക്ക് മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ പൊരിന്നം പറമ്പാണ് ചോയ്സ് ഗ്രൂപ്പിന്റെ പുതിയ വീടുകൾ വിൽപ്പനയ്ക്കുള്ളത്. 20 ലക്ഷം രൂപ മുതൽ വരുന്ന ഓരോ വീടുകൾക്കും ചുറ്റുമതിൽ, കുഴൽക്കിണർ, റോഡ് സൗകര്യം, ഇലക്ട്രിസിറ്റി കണക്ഷൻ എന്നിവയുൾപ്പെടെ 100% പണി പൂർത്തിയായവയാണ്. 10 ബാങ്കുകളുമായി ടൈപ്പുള്ള ചോയ്സ് ഗ്രൂപ്പ് 90% വരെ ലോൺ സൗകര്യം നൽകുന്നു. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ലോൺ. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലോൺ എടുക്കുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി 260,000 രൂപ വരെ സബ്സിഡി ലഭിക്കുന്നതും, കൂടാതെ 20 വർഷത്തേക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക്
ബന്ധപ്പെടുക 9562106048.